വായപ്പൂ ഇന്നു ചൂടി വന്നല്ലോ. അവളെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്, എന്നെ വിടാൻ, എന്നെ വിടാനല്ല പറഞ്ഞത്. അയ്യോ, അനക്കം ഇല്ലല്ലോ. നമുക്ക് ഒന്നിക്കാൻ വേണ്ടി ചെയ്തതാ. ഇനി സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഇല്ല, ഞാൻ വരില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത് ചെയ്തത്. എന്നിട്ടിപ്പോ നീ വരുന്നില്ലെന്നോ? ഒരു മിനിറ്റ്. അയ്യോ, എന്നെ കൊന്നേ, എന്നെ കൊന്നിട്ട് അവളും അവനും കൂടെ ഇറങ്ങി പോന്നേ. കഴുത്തുനൂറത്തെട്ടി എന്നെ ശ്വാസം മുട്ടിച്ച് കൊന്നതും പോരാഞ്ഞിട്ട് കത്തി വെച്ച് കുത്തി കൊല്ലാൻ വരുന്നേ. എന്താ മനുഷ്യ നിങ്ങൾ ഈ പിച്ചും പേയും പറയുന്നേ? ഒന്നുമില്ലടി, ഞാനൊരു സ്വപ്നം കണ്ടതാ. മനസ്സിൽ വേണ്ടാത്ത ചിന്ത കേട്ട് കിടന്നാലേ ഇതുപോലുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണും. എണീറ്റ് പോയി കുളിക്ക് മനുഷ്യ. ദൈവമേ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സത്യമായിരിക്കൂ. ഏയ്, അങ്ങനെയൊക്കെ അങ്ങ് ഫലിക്കൂ? പഴമക്കാരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ, അവർക്കൊക്കെ ഓരോന്നിരുന്ന് അങ്ങ് പറഞ്ഞാ മതിയല്ലോ പേടിക്കാൻ ബാക്കിയുള്ളവരും. ഞാൻ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ പശുക്കുട്ടി കയറും പിടിച്ചുകൊണ്ട് ഓടുന്ന സ്വപ്നം കണ്ട്. അയ്യോ, ഇന്ന് അതുപോലെ തന്നെ നടന്നച്ചാ. എത്ര മണിയായപ്പോഴാണ് നീ സ്വപ്നം കണ്ടത്? ആ, ഏകദേശം ഈ സമയൊക്കെ ആയി കാണും. അല്ല, എന്താ അച്ഛാ? അല്ല, ഒന്നുമില്ല. നീ ഒന്നുകൂടെ ഓർത്തു നോക്ക്, ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ നടന്നോന്ന്. ആ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ നടന്നത്. ആ, ഏകദേശം നടന്നോളോ, അപ്പൊ പിന്നെ വല്യ കുഴപ്പം കാണത്തില്ലായിരിക്കും. മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? അത് ഞാനും അവന്മാരും കൂടെ ഇന്നലെ കബാല് കാണാൻ പോയിരുന്നു. അതാ ദുഷ്ടൻ എന്നെ കൊണ്ടുവന്ന് പോയല്ലേ. അതെ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നെറുപ്പടി. എന്ത്? ഭയങ്കര ഉറുമ്പടാ. കുറച്ചു നേരം പ്രേമസല്ലാപം നടത്താൻ വന്നപ്പോഴ അവളുടെ ഒരു ഉറുമ്പ്. ദേവി, ഈ പ്രേമം എന്ന് പറഞ്ഞ നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും, പിന്നെ പുളിക്കും, അത് കഴിഞ്ഞ് മധുരിക്കും, പിന്നീട് ചവർക്കും, അവസാനം എവിടെങ്കിലും കൊണ്ടുപോയി ആഘോഷം ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനല്ല എന്ന് പറഞ്ഞു വരികയായിരുന്നു.
വേണ്ട വേണ്ട, എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാ. ജോസഫ് ആനിയെ ചതിച്ചിട്ട് പോയില്ലേ? നീലാകാശവും ജോസഫും എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്താണെന്ന് വിശ്വസിപ്പിച്ചേരാതെ ഈ കിണറ്റി ചാടി ഞാൻ നിന്നെ വിശ്വസിപ്പിക്കും. അയ്യോ വേണ്ട, എനിക്ക് വിശ്വാസം. വേണ്ട വേണ്ട, ഞാൻ ചാടി നിന്നെ വിശ്വസിപ്പിച്ചോളാം. സത്യം, ഈ പ്രപഞ്ചമാണ് സത്യം. അയ്യോ, ഒരിക്കലും നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. അയ്യോ അതല്ല, ചേട്ടൻ വീണപ്പോ ഈ വെള്ളം മൊത്തം കലങ്ങിയില്ലേ? ഈ കലക്കവെള്ളം കൊണ്ട് ഞങ്ങൾ എങ്ങനെ കഞ്ഞി വെക്കാനാ? ഓടി മൂന്നേവി, ഒരുത്തൻ ഇവിടെ ചാവാ കിടക്കുമ്പോ അവളുടെ ഒരു കഞ്ഞി കണ്ടോ കണ്ടോ, എന്നോട് ഒരു സ്നേഹം ഇല്ല. വെള്ളത്തിൽ കിടന്ന് സ്നേഹിക്കാനേ, ഞാൻ ജാക്കും നീ റോസും അല്ല. ആരെങ്കിലും വിളിച്ചല്ലേ ഒന്ന് രക്ഷിക്കണി. ഇവിടെ ഇപ്പൊ ആരെ വിളിക്കാനാ? നിന്റെ തന്ത. ആഹാ, എന്റെ തന്തയ്ക്ക് വിളിച്ചു, അന്ന് അവിടെ കിടക്ക്. അതല്ലടി, നിന്റെ തന്നെ നല്ല അവമാരൊക്കെ വിളിച്ചല്ലേ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തടി. അയ്യോ ഓടി ഞാനിവിടെ ടൂറിന് വന്നതല്ലടാ തെണ്ടി, ഒന്ന് പിടിച്ച് കേറ്റടാ. എടാ കഴുതകളെ നോക്കി നിൽക്കാതെ പിടിച്ച് കേറ്റാൻ നോക്കടാ. സത്യത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു പ്രപഞ്ച സത്യം ഇട്ടതാ. എടാ നിന്നോട് ഞാൻ പറയുന്നതല്ലേ, നിനക്കൊരു അപകടം നടക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടെന്ന്. അപ്പൊ നീയൊക്കെ എന്നോട് പറഞ്ഞെന്താ ഇതൊക്കെ സ്വപ്നമല്ലേ, ഇതൊന്നും ഫലിക്കത്തില്ല എന്ന്? ഇപ്പൊ വിശ്വാസമായോ? ഞാനത് വിശ്വസിക്കത്തില്ല. സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ ശ്വേതാമനെ കെട്ടിയനായിരുന്നു. അതെന്താ ഫലിക്കാത്തതെന്ന് അറിയാവോ? എടാ അവൻ അവന്റെ നിലക്കും വിലക്കും അനുസരിച്ചുള്ള സ്വപ്നങ്ങൾ വേണം കാണാൻ. അപ്പൊ ഈ സ്വപ്നത്തിലൊക്കെ എന്തോ കാര്യമുണ്ട്. അവനും അവളും എന്നെ തട്ടുന്നതിന് മുമ്പ് അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ശേ, അവന്റെ മുഖം അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. പക്ഷേ അവൻ മുട്ടുകാലി വെച്ച് എന്റെ പള്ളക്ക് കയറ്റിയപ്പം അവന്റെ മുട്ടിന് മുകളിലുള്ള ഒരു മറുക എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മാതിന് താങ്ങാവ് എനിക്കിട്ട് താങ്ങിയത് നോക്കിക്കോ. ആ മറുക വെച്ച് അവനെ ഞാൻ പൊക്കും. ചേച്ചി ചേച്ചി, ആ അല്ല, നീ എന്തിനാടാ എന്നെ കണ്ടപ്പോ മുണ്ട് താത്തിട്ടത്? അല്ല, ഈ മൂത്തോരെ കാണുമ്പോ ഉള്ളൊരു ബഹുമാനം. എനിക്ക് അത്രക്ക് മൂപ്പില്ല, അത്രക്ക് ബഹുമാനമൊന്നും വേണ്ട, പൊക്കി കൊടുത്തോ. ദൈവമേ, ആ ജാരൻ ഇവൻ ആകരുതേ. ഈ ശരീരത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ആ കറുത്ത പുള്ളി കണ്ടുപിടിക്കും? അന്നാ ചേച്ചി എന്തേ? നീ എന്തിനാടാ ഇപ്പം ചേച്ചി അന്വേഷിക്കുന്നത്? ഒരു ബെഡ്ഷീറ്റ് തരാന്ന് പറഞ്ഞായിരുന്നു. എന്താടാ ചേച്ചി, ഞാൻ ചോദിച്ച ഷീറ്റ് എന്തേ? ഒരാളെ കഴുത്ത് മുറുക്കി കൊല്ലാനുള്ള ബലമുണ്ട്, അതുപോരെ? അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ പോന്നേ അവൻ ഷീറ്റ് കൊണ്ടുപോയേ. ഇന്ന് അവളും അവനും കൂടെ എന്റെ കഴുത്തിൽ ഷീറ്റ് മുറുക്കി കൊല്ലുവേ. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആൾക്ക് എവിടെ കാണലും പൊക്കുണ്ടല്ലോ. ആ ഇനിയുണ്ടല്ലോ രണ്ടാമാര്, അക്കൂട്ടത്തിൽ കാണും മറുകള്ള ജാരൻ. നമസ്കാരം സർ, ഞങ്ങൾ കോണ്ടിനൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് ആണ്. ഒരു വീടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട്. മനസമാധാനം ഉണ്ടോ? ഞങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിയാൽ മനസമാധാനം താനേ വരും. സർ, ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കൂ സർ. ഇത് ദേഹത്ത് പുരട്ടിയാൽ ശരീരത്തുള്ള ചൊറി, ചുണങ്ങ്, മറുക്, പാട് എല്ലാം മാറി കിട്ടും. ഒരു പാട് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ കിടന്ന് പെടാ പാട് വിടുവാ. അപ്പോഴാ പാട് മാറ്റാനുള്ള മരുന്ന്. ഈ മരുന്ന് മൊത്തം ഞാൻ എടുത്തോളാം. ഈ പരിസരത്തുള്ള ഒരുത്തന്നെ മരുന്ന് കൊടുത്തു പോരുന്നു. തക്കാലം ആരുടെയും പാട് മാറണ്ട. ഈ തുണികളൊക്കെ വെക്കാൻ പറ്റിയ വലിയ ബാഗുണ്ടോ? എടി വഞ്ചകി, അപ്പൊ തുണിയൊക്കെ മടക്കി ഇവിടുന്ന് നാടുവിടാനുള്ള പ്ലാനാ. നിന്റെ ബാഗും വേണ്ട, കീഗും വേണ്ട, വേഗം ഇട്ടോ. അപ്പൊ ചേച്ചി എങ്ങനെ ചേച്ചി ഇവിടെ താമസിക്കുന്നത്? ചേച്ചിയുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ആരെങ്കിലും കൂടെ എപ്പോഴും ഇറങ്ങി പോയനെ. ഇനി എവനാണോ സ്വപ്നത്തിൽ വന്നത്? നിക്കാവിടെ. എന്തല്ലോ മറുണ്ടോ? ഉണ്ടായിരുന്നു, ഈ മരുന്ന് കഴിച്ചങ്ങ് മാറി.
കാലിലെങ്കിലും ഒരു മറുകുണ്ടോ? കാലി മറുകില്ല, എന്റെ കൈക്ക് നല്ല പവർ ഉണ്ട്. അയ്യോ, പാട് തപ്പിപ്പോയി. ഇപ്പൊ അവന്റെ കൈന്റെ പാട് എന്റെ കവളത്തിരുന്നേന്. നിങ്ങക്ക് എന്താ പറ്റിയേ? ഇക്കണക്കിന് ഈ ഇന്ദു അവൻ പറഞ്ഞ പോലെ അങ്ങ് പോവേ? അതെനിക്കറിയാടി ഇനി പോവും. ഇന്ദു, ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്നു രാത്രി തന്ന രാത്രി രാത്രി, ഇന്ദുലേഖ കൺതുറന്നു ഇന്നു രാവിൽ സാന്ദ്രമായി. അവന്റെ ഒരു ഇന്ദു പുഷ്പവും ഇന്ദുലേഖയും രണ്ടിലും ഇന്ദു ഉണ്ട്. ഈ മാർജാരനായിരിക്കും ആചാരൻ. ഇനി അവന്റെ കാലിൽ പാടുണ്ടോ എന്നുകൂടെ നോക്കണം. എന്തോന്നാണ് നിങ്ങൾ കാണിക്കണേ? ഒരു പച്ച വെട്ടലടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെട്ടൽ കൂടുതൽ തന്നെ. അതൊന്നും അല്ലടാ. അയ്യോ, എന്തും മസിലാടാ നിനക്ക്. അതിനിപ്പം എടാ, ഈ കയ്യിലൊന്നും മസിൽ വന്നിട്ട് ഒരു കാര്യമില്ല. പുരുഷന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത് അവന്റെ കാലിലെ മസിലാണ്. എന്റെ മസിൽ കണ്ട. ഈ ചെണ്ടക്കോലിൽ എവിടെയാണ് മസിൽ ഇരിക്കണത്? എന്തുകൊണ്ടായി കാണിക്കണത്? എടാ ഒന്ന് കാണട്ട. എന്തോന്ന്? എടാ നിന്റെ മസിൽ ഒന്ന് കാണട്ട. അയ്യേ അണ്ണാ, നിങ്ങള് എന്നെ. അയ്യേ, അതല്ലടാ, ഒന്നും ഇല്ലടാ, ഒന്ന് കാണട്ട. യുവമാരെന്താ മനുഷ്യന്മാരെയും കണ്ടിട്ടില്ലേ? അങ്ങനെ അതും പാളി. ഇത് തന്നെ പറ്റിയ അവസരം. ഇവന് മറുകുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ അറിയാം. ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നടക്കുന്നത്? അല്ല, അതെ, ഞാൻ കുറച്ച് കീഴാർനെല്ലി വരയ്ക്കാൻ വന്നതാ. ഇവിടെയാണോ കീഴാർനെല്ലി ഇരിക്കുന്നത്? അല്ല, അതെ, കിണറ്റിലൊക്കെ വീണല്ലേ, സ്വന്തമായിട്ട് കുളിക്കൊക്കെ ചെയ്യാമോ? അതിനൊന്നും കുഴപ്പമില്ല, കുളിപ്പിക്കണം. വേണ്ട. ഞാൻ കുളിപ്പിച്ചാരാടാ? വേണ്ടെന്ന്? എന്തോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. ഈ ചേട്ടൻ കുളിപ്പിക്കാം. നല്ല കാലിലേക്ക് സോപ്പിട്ട് പതപ്പി ഞാൻ കുളിപ്പിച്ചാരാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ ഇങ്ങോട്ട് വാടാ. വേണ്ടെന്ന്? ഇതെന്തിരു പയ്യന്മാര്, കുളിക്കത്തൂല്ല, നനക്കത്തൂല്ല, കുളിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അതും കേക്കത്തില്ല. എല്ലാ വഴികളും അടയാണല്ലോ ദൈവമേ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. രാത്രിയാകട്ടെ, യവന്മാര് ഉറങ്ങുമ്പം ഞാൻ കണ്ടു പിടിക്കും. ദേവി, ഇത് തരട്ടെ. അയ്യോ, ഇപ്പൊ വേണ്ട. അമ്മ അമ്മ, അതൊന്നും സാരമില്ല, നിന്നാ പിടിച്ചോ. കുട്ടിക്കാലത്തെങ്ങാണ്ട് ഇതുപോലൊന്ന് പറത്തിയതാ. നീ ദൂത് കൈമാറിയതാണല്ലേ എന്റെ മുത്തേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആരെതിർത്താലും അവരൊക്കെ തട്ടിമാറ്റി നിന്നെ ഞാൻ സ്വന്തമാക്കും. എടി ഇന്ദു, സത്യം പറയടി. ആരാടി മുട്ടിന് മുകളിൽ കറുത്ത മറുകുള്ള നിന്റെ ജാരൻ? പറയടി. ജാരനോ? നിങ്ങൾക്ക് എന്താ? പിന്നെ നീ എന്തിനാടി ഇതിൽ പ്രേമലേഖനം എഴുതി പറത്തിയത്? പറയടി. ഇതിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഇന്ന് വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ട്. നീയും നിന്റെ കാമുകനും എന്നെ തട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്നത്. വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കും. അവന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവന്റെ മുട്ടിന് മുകളിലുള്ള കറുത്ത മറുക് എനിക്കത് മതിയടി തെളിവിന്. ഞാൻ അവനെ പൊക്കും. അത് ശരി, ഇതിനായിരുന്നല്ലേ ഞങ്ങളെ ഓരോ രീതിയിൽ നിങ്ങൾ പരീക്ഷിച്ചത്. നാളെ ഇല്ല എണ്ണ നിങ്ങൾക്ക്. നിങ്ങളൊക്കെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഫലിച്ചല്ലോ, അപ്പൊ ഇതും ഫലിക്കും. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ ഒരു സ്വപ്നത്തിന്റെ പുറകെ നടക്കാൻ. ഞാൻ ഇതുപോലെയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോള് ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നു എന്നും പറഞ്ഞ അതുപോലെയൊക്കെ നടക്കോ? ചേച്ചി, ആ സ്വപ്നം ചിലപ്പോ യാഥാർത്ഥ്യമായേക്കും. എന്താടി? അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അനൂപേട്ടനെ ഇഷ്ടാ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തോണ്ട് എങ്ങും പോവില്ല. നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അനുപേട്ടനെ കല്യാണം കഴിക്കത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ, ചില സ്വപ്നങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ലെന്ന്. ചില സ്വപ്നങ്ങൾ നടക്കാം, നടക്കാതിരിക്കാം. ഇനി നമ്മുടെ സ്വപ്നമൊക്കെ നടക്കുവോ? പേടിക്കണ്ട മക്കളെ, നിങ്ങൾ കണ്ട സ്വപ്നം ഫലിക്കും, അത് ഞാൻ യാഥാർത്ഥ്യമാക്കി തരും. എന്നാലും ആ കറുത്ത മറുക് എന്റെ അമ്മ വെറുതെ. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാല
കാലത്തിൻ കൽപ്പനക്കെന്തു മൂല്യം. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാകട്ടെ, ദുസ്വപ്നങ്ങളാണെങ്കിൽ അതൊക്കെ സ്വപ്നമായി തന്നെ നിൽക്കട്ടെ.